അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടോ, 4-5 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇതിനുള്ള കാരണം ദാ ഇതാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. നമ്മുടെ കിച്ചുവിന് ഒട്ടും സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ. അവിടെ നല്ല ക്ഷീണിച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവനിതാ വയറ്റിൽ നോക്കും, ഛർദിയും പനിയും ഒക്കെ ആയിട്ട് തീരെ ഒട്ടും വയ്യാത്തൊരവസ്ഥയിലാണ് നമ്മൾ അടുത്തുള്ള ക്ലിനിക്കിൽ കാണിച്ചു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേന് അവന് തീരെ വയ്യാതെ പറ്റ ക്ഷീണായിട്ട് ആളാകെ ശരീരമൊക്കെ എന്താ പറയുക, വയർത്ത് ആകെ ഒരു വെള്ളം പോലെ തണുത്ത് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. പിന്നെ പെട്ടെന്ന് അവിടുന്ന് മലപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നു ഹോസ്പിറ്റലിലേക്ക്. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പീഡിയാട്രിഷ്യൻ ഉണ്ട് കേട്ടോ മലപ്പുറത്ത്. അപ്പോൾ അവിടെയാണ് കാണിക്കാറ്. പക്ഷേ ഞാൻ പെട്ടെന്ന് ആയത് കാരണം പിന്നെ നമ്മുടെ അടുത്തുള്ള ക്ലിനിക്കിൽ കാണിച്ചിട്ട് പിന്നെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കാണിച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേനും അവന് വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ച് പിടുത്തമിട്ടൊരവസ്ഥയായിട്ടും. അപ്പോൾ അവന് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എന്ന്. അപ്പം ഞാൻ മുഴുവനായിട്ടൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അഡ്മിറ്റായ അന്നൊന്നും എനിക്ക് എടുക്കാനുള്ള മൂഡും ആ ഒരു അവസ്ഥയിലൊന്നും അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ സുഖമായപ്പോൾ വീഡിയോ എടുത്തു. സുഖമായില്ലേ? ഉറക്കം വരുന്നുണ്ടോ? പിന്നെന്ത്? അടിപൊളി വണ്ടിയൊക്കെ കിട്ടിയിരുന്നു അതെ. വണ്ടി കയ്യെ കുറച്ച് വേസ്റ്റ് നോക്കിട്ട് പുറത്ത് ആളൊട്ടും ആരോഗ്യമില്ലാത്തത് കാരണം നന്നായിട്ട് ക്ഷീണിച്ചു പോയിട്ടോ. അപ്പോൾ ദാ നിച്ചു മിന്നേ ഉണ്ട് എൻ്റെ കൂടെ. എന്താ വെച്ചാൽ അവരൊരു ദിവസത്തിനാണിട്ട് അവിടെ ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ള. അന്നത്തേക്ക് തന്നെ എനിക്ക് ശരിക്കും പണിയിട്ട് നിച്ചുവിനെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് അവൻ അടങ്ങി നിൽക്കില്ല, കിച്ചുവിനെ വെറുതെയിരിക്കാൻ സമ്മതിക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ധാന്യം വന്നപ്പോൾ അവർക്ക് ഉണ്ടാക്കുമോ കാറും ബിസ്ക്കറ്റൊക്കെ ആയിട്ട് വന്നതാണ്. പിന്നെ അവനെ തിരിച്ച് കൊണ്ടുപോയിട്ടോ. പിന്നെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന അനിയത്തിൻ്റെ മോനാണ്. ഹോസ്പിറ്റലിൽ കൂടെ ഒരാൾ വേണമെന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അവനെ നിർത്തിയിട്ട് മിന്നാനെയും കിച്ചുവിനെയും തിരിച്ച് നിച്ചുവിനെയും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 3 ദിവസമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ആ 3 ദിവസം പല സമയത്തായിട്ട് അപ്പോഴും ഇപ്പോഴൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസാണത് കേട്ടോ. അപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി നല്ല കാറ്റും മഴയും. കിച്ചു ആ കാറ്റിപ്പോൾ കൊള്ളല്ലേ, അങ്ങോട്ട് പോകത്തുവോ? ആറ്റപ്പോ മഴപ്പാറിൽ കൊള്ളല്ലേ, പനിക്കും. കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റിട്ട്, കാരണം നമ്മൾ ബിൽഡിങ്ങിൻ്റെ മുകളിലായത് കാരണം തന്നെ വീട്ടിലുള്ളതിലേറെ കാറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വല്ലാത്ത കാറ്റ്, നമ്മളൊക്കെ നിന്നാൽ പാറിപ്പോകുമെന്ന് തോന്നിപ്പോ, അത്രയും നല്ല കാറ്റിട്ടോ. ആ ഫസ്റ്റത്തെ ദിവസം മഴ തുടങ്ങിയ ദിവസമാണത്. ഇച്ചു എന്താണ്? മഴ ഉണ്ടോ? വണ്ടി പോയാൽ കിട്ടില്ല, നിൽക്കുക. അപ്പോൾ അത് അതിൻ്റെ പിറ്റേ ദിവസം മഴയൊക്കെ തോർന്നതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ മേലെ നിന്ന് ഇങ്ങനെ റോട്ടിലേക്ക് നോക്കി നിന്നപ്പോൾ അവിടെ അപ്പുറത്തൊരു ഗ്രൗണ്ടാണ് കേട്ടോ. അത് റൂമിൻ്റെ തൊട്ട് ബാക്കിലൊരു വലിയ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് മൊത്തം വെള്ളം വലിയ കുളം പോലെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് ഇങ്ങനെ മാത്രം.
കിച്ചു പിന്നെ രണ്ടു ദിവസം ആയപ്പോഴത്തേന് ആള് നല്ല ഉഷാറായിട്ടോ പിന്നെ മരുന്നൊക്കെ കയറ്റി ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ ഉള്ളത് കാരണം നമ്മൾക്ക് മൂന്ന് ദിവസം നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു ദിവസമൊക്കെ ആയപ്പോഴത്തേന് അവൻ നല്ല ആക്റ്റീവായി ഇറങ്ങി നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രണ്ടു ദിവസം ഫുള്ള് ബെഡിൽ ഒട്ടും വയ്യാത്തൊരവസ്ഥയിൽ കിടക്കുന്നതായിരുന്നു, നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ അവരിതിൽ നിന്നിട്ടോ ഇവൻ ഇതാ അവിടെ റൂമിൽ നിന്നിട്ട് കണ്ടോ ഇങ്ങനെയുള്ള ഓരോരോ അഭ്യാസങ്ങൾ ഒരു ഒറ്റ ദിവസം നിർത്തിയേ ഉള്ളൂ. പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ പിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ മക്കളൊക്കെ. നീനുവിന് എക്സാം ആയത് കാരണമാണ് അവരെ ഹോസ്പിറ്റലിൽ നിർത്തേണ്ടി വന്നത്. നീനും മിന്നും നിച്ചും കൂടെ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ നീനുവിന് എക്സാം ആകുമ്പോൾ അവളെ പഠിക്കാൻ സമയത്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ അത് എനിക്ക് അതിലും വലിയ പണിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അത് നമ്മൾ ഡിസ്ചാർജ് ആവുന്ന ദിവസം എടുത്തിട്ടുള്ള ഒരു ഭാഗങ്ങളാണ് കേട്ടോ. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയും കാറ്റുമൊക്കെ ആയിരുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ് കിച്ചുവിൻ്റെ അസുഖങ്ങളൊക്കെ മാറി നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്ചാർജാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡും കൊണ്ട് അനിയൻ വരും. ഓന് ഫുഡും കൊണ്ട് വന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങളും കൂടെ പാക്ക് ചെയ്ത് നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങും. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ അവനൊരു ഇഞ്ചക്ഷനും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ ഫുഡും കഴിച്ച് ആ ഇഞ്ചക്ഷനും കഴിഞ്ഞിട്ട് നമ്മളിതാ പോവാനെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചക്ഷൻ അടിച്ചിട്ടില്ല, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 മണിയായാൽ അത് ടൈം ആകുമ്പോൾ അവർ കൊണ്ടുവന്ന് ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ട് പിന്നെ കയ്യിലുണ്ടായിരുന്ന സൂചിയൊക്കെ ഊരിയിട്ട് വേണം നമുക്ക് തിരിച്ചു പോരാൻ. അപ്പോൾ അത് കയ്യിലുള്ളത് കാരണം ഫസ്റ്റ് ഒരു കയ്യിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് വീങ്ങി ആകെ പഴുത്ത് മരുന്നൊന്നും കയറാത്തൊരവസ്ഥ ആയപ്പോൾ അത് മാറ്റിയിട്ട് മറ്റേ കയ്യിലേക്ക് കുത്തിയിട്ടുണ്ട്. നല്ല വേദനയായിരുന്നു കേട്ടോ. അത് കാരണം അതിന് 2 ദിവസം കരച്ചിലും ഇതൊക്കെ ആയിരുന്നു. പിന്നെ അതങ്ങോട്ട് ശരിയായി. പിന്നെ ഇത് ഒന്ന് പിന്നെ അതുമായിട്ട് അങ്ങോട്ട് യോജിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ അവന് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാ ഇനി ഇത് ഇഞ്ചക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇതും കൂടെ ഊരും. അങ്ങനെ എന്താ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതില്ലേ ആ അതാ പോവാണ് പറ. ശരി കേട്ടോ. അപ്പോൾ അവിടുത്തെ നഴ്സുമാരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായിരുന്നു കേട്ടോ. അപ്പോൾ അവനും ചെറിയ മോനായത് കാരണം അവർക്കൊക്കെ ഭയങ്കര കെയറിങ്ങും ആയിരുന്നു. നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടാണ് പിന്നെ എന്താ 3-4 ടൈമിലൊക്കെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേദന എന്ന് പറയുമ്പോൾ ഒരാൾ നല്ല രീതിയിൽ അവനെ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ നല്ല കമ്പനിയായിരുന്നു കേട്ടോ. അപ്പോൾ പോണ സമയത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ കിച്ചുവിന് എന്താണ് അസുഖം എന്നൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടാത്തതിൻ്റെ കാരണം. ഞാൻ കിച്ചുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എന്താണ് അസുഖം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. അപ്പോൾ ഇതായിരുന്നു അവൻ്റെ അസുഖം. വയറ്റിൽ നോക്ക് ഛർദി പനി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിലും ഒക്കെ സുഖമായി നമ്മൾ ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ലൈക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.